കോട്ടയത്ത് പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് കവർച്ച 20 ലക്ഷം രൂപയുടെ സ്വർണം മോഷണം പോയി. തെള്ളകം സ്വദേശി ജേക്കബ് എബ്രഹാമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്നലെ ഒരു 10:30 ഞങ്ങൾ കോട്ടയത്ത് ഷോപ്പിങ്ങിന് പോയതാ. പോയിട്ട് ഒരു 8:30 വീട്ടിൽ വന്നേവാണ്. അപ്പം ഡോറ് തുറന്നകത്ത് കയറിയപ്പം ഈ കബോർഡും ശാലം ഇങ്ങനെ പരിശോധിച്ച് ബാക്കിയിലെ കതവ് തുറന്ന് കയറിയിട്ട് അലമാരിയെല്ലാം പരിശോധിച്ച് ലോക്കർ തുറന്ന് അതിലുണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം എടുത്തിട്ടുണ്ട്. എത്ര പാകം പോയപ്പോ? ഒരു 40 പാകം വരും. അതാകുമ്പോൾ ലിസ്റ്റ് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. റിബിൻ രാജു വിവരങ്ങൾ. റിബിൻ, ഈ മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? രതീഷ്, മോഷ്ടാക്കളെ സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ വീടുമായി വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്ന ആരോ ആണെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ. കാരണം ഈ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. പിന്നീട് 8 മണിക്ക് തിരിച്ചെത്തുമ്പോഴാണ് മോഷണ വിവരം നടന്നതായി അറിയുന്നത്. ഇതിന്റെ അലമാരിക്കുള്ളിലെ ലോക്കർ കുത്തി തുറന്നാണ് ആഭരണങ്ങൾ കവർന്നിട്ടുള്ളത്. ഈ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം ഇമിറ്റേഷൻ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി ഇത് തിരിച്ചറിഞ്ഞ് ഇവയെല്ലാം ഉപേക്ഷിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. ഈ 5 മാസം മുൻപായിരുന്നു ജേക്കബിന്റെ മകൻ അഭി ജേക്കബിന്റെ വിവാഹം നടന്നത്. മകന്റെ ഭാര്യ അലീനയുടെയും അതോടൊപ്പം തന്നെ ഈ ലില്ലിക്കുട്ടി എന്ന സ്ത്രീയുടെയും സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏറ്റുമാനൂർ പോലീസ് ഈ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഈ ജേക്കബിന്റെ വീടിന്റെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം സമീപവാസികൾ കേട്ടിരുന്നു. പക്ഷേ വീട്ടുകാർ തന്നെ ആകും എന്നാണ് ആ സമയത്ത് കരുതിയത്. എന്തായാലും ഈ ജേക്കബും ഭാര്യയും അടുത്ത മാസം വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ കഴിഞ്ഞ ദിവസം ലോക്കറിൽ നിന്നെടുത്ത് മറ്റൊരു ലോക്കറിലേക്ക് മാറ്റാനായി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് കൃത്യമായി ഈ വീടിനെ പറ്റി നല്ല ബോധ്യമുള്ള ഒരാളാണ് ഈ മോഷണം നടത്താൻ സാധ്യത എന്ന് സംശയിക്കുന്നത്. എന്തായാലും പോലീസ് ഊർജിതമായ അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി.